ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ലിവറേജസിൽ നിന്നാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ലിവറേജസ് എന്നുള്ളതാണ് മൊഡ്യൂളിൻ്റെ പേര്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം പറയുന്നത് എന്താണ് ലിവറേജ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രവർത്തനവും ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊരു വസ്തുവിനെ നമുക്കെന്ത് പറയാം, ലിവർ എന്ന് പറയാം. അതിൻ്റെ പ്രവർത്തനത്തെയാണ്, അതിൻ്റെ ആക്ഷനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മരം അല്ലെങ്കിൽ തടി കഷ്ണമുണ്ടല്ലോ, തടി, മരത്തടി എന്ന് പറയുന്നത്, അത് തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാരൊരു ഇരുമ്പിൻ്റെ ദണ്ട് ഉപയോഗിക്കാറുണ്ട്, കുറച്ച് നീളമുള്ള ഒരു ഇരുമ്പിൻ്റെ ദണ്ട് ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമ്മൾ ലിവർ എന്ന് തന്നെയാണ് അതിനെ പറയാം. അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഈ മരത്തെ തള്ളി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ കൈകൊണ്ട് തള്ളുന്നതിനേക്കാളും എളുപ്പത്തിൽ, അത്ര തന്നെ പ്രയാസമില്ലാതെ ഈ തടിയെ നീക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, നമ്മുടെ വീടിൻ്റെ ഡോർ ലോക്ക് തുറക്കാൻ വേണ്ടി ഒരു ഹാൻഡിൽ ഉണ്ടാവും, ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ മറ്റെന്തെങ്കിലും വസ്തു ഉപയോഗിച്ചുകൊണ്ട് തുറക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാവും, ഒന്നുകൂടി കൂടുതലായിട്ട് പ്രഷർ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രഷർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലിവറാണ് ഈ ഹാൻഡിൽ എന്ന് പറയുന്നത്. എനിവേ, അത് ഏതൊരു പ്രവർത്തനം കുറക്കാൻ വേണ്ടി, മീൻസ് ഏതൊരു പ്രവർത്തനവും അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ അല്ലെങ്കിൽ കൊടുക്കുന്ന ആ ശക്തി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ലിവർ എന്ന് പറയും. സോ അതിൻ്റെ ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ എന്ത് പറയും, ലിവറേജ് എന്ന് പറയും. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ബിസിനസ്സിൽ പറയുന്നത് ലിവറേജ് ഇസ് ദ മീൻസ് വിച്ച് എ ബിസിനസ് ഫേം ക്യാൻ ഇൻക്രീസ് ദ പ്രോഫിറ്റ്. അതായത് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സോ ആ പ്രോഫിറ്റിന് മാക്സിമൈസ് ചെയ്യുക, മീൻസ് കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുക, വലിയ എന്താ പറയുക, കൂടുതൽ നമ്മുടെ അധ്വാനിക്കാതെ, മീൻസ് അധ്വാനിക്കാതെ എന്നുള്ളതല്ല, കൂടുതലായിട്ട് നമ്മൾ സ്ട്രെയിൻ എടുക്കാതെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് കൂടുതലായിട്ടുണ്ടാക്കുക. അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തെയാണ് നമ്മൾ കമ്പനി ലിവറേജ് എന്ന് പറയുന്നത്. ഇത് കമ്പനിയിൽ പോസിബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ പോസിബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോഴ്സ്, അതായത് ഈ ലിവറേജായിട്ട് നമ്മൾ ലിവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെപ്റ്റാണ്. ഡെപ്റ്റ് ഫിനാൻസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡിബഞ്ചർ, ലോൺസ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇതുപോലെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാം, ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റിനെ എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഇതിനെയാണ് കമ്പനിയിൽ ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സാധാരണഗതിയിൽ നമ്മുടെ എങ്ങനെയാണ് ഒരു കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് കാണാറുള്ളത് എന്ന് നോക്കാം. സാധാരണ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, സെയിൽസ് കൊടുക്കും. ആ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യും. അത് കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും, കോൺട്രിബ്യൂഷൻ എന്ന് പറയും. ദെൻ അതിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ EBIT അല്ലെങ്കിൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയും. ദെൻ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഏണിംഗ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ EBT എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ അതിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ EAT എന്ന് പറയും. ദെൻ പ്രിഫറൻസിൻ്റെ ഡിവിഡൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രിഫറൻസിൻ്റെ ഡിവിഡൻ്റ് നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് മൈനസ് ചെയ്യും. ദെൻ പിന്നീടുള്ള ആ ഒരു പോർഷനാണ് ഏണിംഗ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഏണിങ്സ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. നമ്മൾ EPS കാണാൻ വേണ്ടിയിട്ട് ഈ ഏണിങ്സ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസാണ് ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചതാണ് ഫസ്റ്റ് സെമ്മിൽ, നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, മൂന്ന് തരത്തിലാണ് ലിവറേജസ് ഉള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ ലിവറേജ്, മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ദെൻ കമ്പൈൻഡ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ വേണ്ടി പോകുന്നത്.
ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് എ ടൂൾ വിത്ത് വിച്ച് എ ഫിനാൻഷ്യൽ മാനേജർ ക്യാൻ മാക്സിമൈസ് ദ റിട്ടേൺ ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിയിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണിനെ മാക്സിമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ലിവറേജ് ടൂള് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡെറ്റിനെ ഉപയോഗിക്കുക എന്നുള്ളതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഏണിംഗ് പവർ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. മറ്റു രീതി പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഹെൽപ്സ് ദ ഫിനാൻസ് മാനേജർ ടു സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് മിക്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് കമ്പനിക്ക് എത്ര പേഴ്സൻറ്റേജ്, ഇപ്പോൾ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. ക്യാപിറ്റലിനെ എങ്ങനെയാണ് കമ്പനി എങ്ങനെയാണ് ക്യാപിറ്റലിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ്. മേ ബി ഇക്വിറ്റി ഷെയർസ് ആവാം, ഇക്വിറ്റി ഷെയർസ് പ്ലസ് പ്രിഫറൻസ് ഷെയർസ് ആവാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് പ്ലസ് ഡിബഞ്ചർ ആവാം, അല്ലെങ്കിൽ പ്ലസ് ലോൺ ആവാം. ഈ നാല് രീതിയിൽ, മീൻസ് ഇക്വിറ്റി എല്ലായ്പ്പോഴും വേണം, ഇക്വിറ്റിയോട് കൂടി ഇത്, അല്ലെങ്കിൽ മേ ബി മറ്റ് മൂന്നും വരാം, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നോ രണ്ടോ മാത്രം വരും. എനിവേ, അത് എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉപയോഗിക്കുന്നത്. സോ ഈ ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഏറ്റവും നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനും നമ്മളെന്ത് ചെയ്യും, ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ടാക്സ്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് I. ഓക്കെ, മറ്റൊരു രീതിയിൽ രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് എന്നുള്ള സിറ്റുവേഷനിൽ, ഇപ്പോൾ കഴിഞ്ഞ ഇയറോ രണ്ട് കമ്പനീസ് തമ്മിലോ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ഡിഗ്രിയാണ് ഉപയോഗിക്കുക. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും എങ്ങനെയാണ് EBIT കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ആദ്യം നമ്മൾ സെയിൽസിന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമ്മളതിനെ കോൺട്രിബ്യൂഷൻ എന്ന് പറയും. കോൺട്രിബ്യൂഷനിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ EBIT എന്ന് പറയും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അതിന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻട്രസ്റ്റിന് ഉള്ള പോർഷൻ ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോർഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിയറി പരമായിട്ട് ഇത്രയാണ് ഫിനാൻഷ്യൽ ലിവറേജസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇല്ലസ്ട്രേഷനിലേക്ക് പോവാണ്. എ ഫേം ഹാസ് എ ചോയ്സ് ഓഫ് ദി ഫോളോയിങ് 3 ഫിനാൻഷ്യൽ പ്ലാൻസ്. കമ്പ്യൂട്ടർ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് ഇൻ്റർപ്രറ്റേറ്റ്. മൂന്ന് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് മീൻസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് പ്ലാനിൽ ഓരോ പ്ലാനിലുള്ള ഫിനാൻഷ്യൽ ലിവറേജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായി കാണുന്നുണ്ടാവും ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ളത് ഇക്വിറ്റി ക്യാപിറ്റൽ 4 lakh, ഫസ്റ്റ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ 4000, ഡെപ്റ്റ് 4000. EBIT ഉള്ളത് 800 ആണ്. ദെൻ ഫസ്റ്റ് മാത്രം ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ക്വസ്റ്റിന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റിൽ ഇപ്പോൾ EBIT എന്ന് പറയുന്നത് 800 ആണ്. എഫ് എൽ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ ലിവറേജ് കാണിക്കുക. എഫ് എൽ ഈസ് ഈക്വൽ ടു EBIT ബൈ EBT. EBIT എന്ന് പറയുന്നത് 800 ആണ്. 800 ഡിവൈഡ് ബൈ ഡെപ്റ്റിൻ്റെ 10% ഇൻട്രസ്റ്റ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് താഴെ പറയുന്നത് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഓൺ ഡെപ്റ്റ്. അതായത് 4000 10% എന്ന് പറയുമ്പോൾ 400 ഉണ്ട്. അപ്പോൾ ആദ്യ സിറ്റുവേഷനിൽ പ്ലാൻ എ പ്രകാരം ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടാവുക എഫ് എൽ ഈസ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 800 മൈനസ് 400. ദാറ്റ് മീൻസ് 800 ഡിവൈഡഡ് ബൈ 400 ഈസ് ഈക്വൽ ടു 2 times എന്ന് പറയാം. നമ്മൾ സാധാരണ 2 times എന്നാണ് പറയാം, 2 times എന്നാണ് പറയാം. ഓക്കെ, രണ്ടാം സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഉള്ളത് 2 lakh ആണ്, ഡെപ്റ്റ് 6 lakh ആണ്. അതേസമയത്തും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ളത് 800 തന്നെയാണ്. അപ്പോൾ 800 ആവുന്ന സമയത്ത്
ഇൻട്രസ്റ്റ് നമ്മൾ അതൊന്ന് മൈനസ് ചെയ്യണം. അതായത് എഫ് എൽ ഈസ് ഈക്വൽ ടു ഇ ബി ഐ ടി ഡിവൈഡഡ് ബൈ ഇ ബി ടി. അങ്ങനെ വരുമ്പോൾ ഇ ബി ഐ ടി 800 തന്നെയാണ്. ഇ ബി ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ 6000 ആണ് ഡെപ്റ്റ് ഉള്ളത്. അതിന് 10% എന്ന് പറയുമ്പോൾ 600 ഉണ്ടാവും. അപ്പോൾ 800 ഡിവൈഡഡ് ബൈ 600 ഉണ്ടാവും. അതായത് 800 ഡിവൈഡഡ് ബൈ 800 - 600. അങ്ങനെ വരുമ്പോൾ ഉത്തരം വരുന്നുണ്ടാവുക 8/2 എന്നുള്ളതാണ്. അതായത് 4 times എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തേർഡ് കണ്ടീഷൻ നിങ്ങൾ ചെയ്താൽ മതി. ഏകദേശം ഇത്ര ഉണ്ടാവും. തേർഡ് കണ്ടീഷനിൽ 200 രൂപയാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 800 - 800 - 200, അതായത് 8/6 എന്നാണ് അവിടുത്തെ ഉണ്ടാവുക. മറ്റൊരു ഇല്ലസ്ട്രേഷനാണ് ഞാൻ പറയുന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അയച്ചു തരണം കേട്ടോ. സിറ്റുവേഷനിൽ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ കംപ്ലൈസ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഫോളോയിങ് സെക്യൂരിറ്റീസ് ആണ്. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 lakh, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അറ്റ് ദി റേറ്റ് ഓഫ് 10 per share 2 lakh, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 80,000 ആൻഡ് ടാക്സ് റേറ്റ് 50%. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഫിനാൻഷ്യൽ ലിവറേജ് കാണാനാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിച്ച സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു ഇ ബി ഐ ടി ബൈ ഇ ബി ടി. ഇവിടെ ശ്രദ്ധിക്കുക, ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സെക്കൻഡ്, ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് വുഡ് ബി ദ ന്യൂ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻ ദി കേസ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എൻഹാൻസസ് ടു ₹1 lakh ആൻഡ് ഇൻറ്റർപ്രറ്റ് യുവർ റിസൾട്ട് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എഫ് എൽ കാണുന്ന ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആദ്യ സിറ്റുവേഷനിൽ പറയുന്നത് കമ്പനിക്കുള്ള ഇ ബി ഐ ടി 80,000 രൂപയാണ്, അവർക്കുള്ള പ്രിഫറൻസ് ക്യാപിറ്റൽ 10% പ്രിഫറൻസ് 2 lakh ആണ്. ദെൻ ബാക്കി 10% വെച്ചിട്ട് 2 lakh ആണ് ഇക്വിറ്റി ക്യാപിറ്റൽ ഉള്ളത്. 50% ടാക്സ് റേറ്റ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഇ ബി ഐ ടി മൈനസ് ഐ ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ദെൻ ബാക്കി എന്ത് ചെയ്യും, അതിൻ്റെ 50% നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് റേറ്റ് കൊടുക്കുക. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ ആദ്യം കൊടുക്കുക. ദെൻ ബാക്കിയുള്ളതിന് ഏണിംഗ് ഫോർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊടുക്കുക. ദെൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡിനോട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്ത് കിട്ടും, ഇ പി എസ് കിട്ടും. ഇ പി എസ് 80,000 - 50%, 40,000 ടാക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 20,000 ആക്കി. 80,000 - 40,000 പോയി കഴിഞ്ഞാൽ ബാക്കി 40,000. 40,000 - 10%, 2 lakh - 10% 20,000 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 20,000 രൂപയാണ്. അപ്പോൾ 20,000 ഡിവൈഡ് ബൈ ആകെയുള്ള നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 20,000 ആയിരിക്കും. കാരണം അറ്റ് റേറ്റ് ഓഫ് 10 എന്നല്ലേ പറഞ്ഞത്. 2 lakh - 10 വരുമ്പോൾ 2 lakh ആണ് വരിക, സോറി 20,000 ആണ് വരിക. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ₹1 ആയിരിക്കും, ഇ പി എസ് ₹1 ആയിരിക്കും എന്നുണ്ടാവുക, കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇ പി എസ് കാണാം. ദെൻ ഇക്വേഷൻ പ്രകാരം എഫ് എൽ കാണുന്ന രീതി എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് ഓഫ് ചേഞ്ചസ് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി ആണ്. സോ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് കാണാം. അപ്പോൾ പേഴ്സൻറ്റേജ് ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തേതിനെ ബേസാക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ, ആദ്യ വീഡിയോ ആണ് ഈ സെമസ്റ്ററിലുള്ള. ഇനി ഇല്ലസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം, ഒരു ഇല്ലസ്ട്രേഷൻ കൂടി പറയാം. ക്യാപിറ്റൽ സ്ട്രക്ചർ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each ആണ്. ദെൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ എടുത്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാണാനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ,
ഓക്കെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടാൽ മതി. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി വരുന്നുണ്ട്. ഓക്കെ കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. അതായത് EPS മൂന്ന് രീതിയിൽ, അതായത് EBIT മൂന്ന് സ്റ്റേജസ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം SA ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഒത് FL മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് തരത്തിലുള്ള ലിവറേജസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂന്നും ഇതുപോലെ മൂന്ന് രീതിയിലാക്കിയിട്ടാണ് കഴിഞ്ഞ വർഷം ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സിമ്പിളാണ്. ഇവൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം 150,000 വെച്ചിട്ടുള്ള FL കാണുക, EPS കാണുക. ദെൻ 120,000 വെച്ചിട്ടുള്ള FL കാണുക, EPS കാണുക. ദെൻ 2,00,000 വെച്ചിട്ടുള്ള FL അതുപോലെ തന്നെ EPS കാണുക. ദെൻ എന്താ പറയുക, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചസ് കാണുക. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT കാണുക, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചസ് ഇൻ EPS കാണുക. ദെൻ അത് വെച്ചിട്ട് ആദ്യത്തെ ഒരു വർഷത്തിന് കാണേണ്ട കാര്യമില്ല, കാരണം അത് ബേസാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ 150,000 ആണെന്നുണ്ടെങ്കിൽ അത് ബേസാക്കിയിട്ട് എടുക്കുക. അത് വെച്ചിട്ട് മറ്റു രണ്ട് വർഷത്തേക്കും എന്ത് ചെയ്യുക, കാണുക. ഓക്കെ അപ്പോൾ 150,000 120,000 ആയി. അതായത് ഒരു 30% ഡിക്രീസ് എന്നുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്, 30% ഡിക്രീസ് എന്നുള്ളതായിരിക്കും. ദെൻ